നികുതി സംബന്ധിച്ച ചോദ്യമാണ് ലോക്സഭയിൽ താൻ ഉന്നയിച്ചതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. കേരള സർക്കാർ ഇന്ധന സെസ് ഏർപ്പെടുത്തുന്നതിന്റെ വാസ്തവം എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ ഉന്നയിച്ചെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. തെറ്റായ കാര്യം പ്രചരിപ്പിച്ച് ധനമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ധനമന്ത്രിയുടെ പ്രതികരണത്തിനുള്ള മറുപടി ഐ ജി എസ് ടി അഥവാ അന്തർ സംസ്ഥാന വിൽപ്പന നികുതിയിൽ ഈടാക്കുന്ന നികുതി സംബന്ധിച്ച ചോദ്യമാണ് ലോക്സഭയിൽ താൻ ഉന്നയിച്ചതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. എന്നാൽ ജി എസ് ടി നഷ്ടപരിഹാരം കേരളത്തിന് ലഭിക്കുന്നില്ല എന്ന വിഷയമാണ് താൻ ഉന്നയിച്ചത് എന്ന തെറ്റായ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തുന്നത്. ഞാൻ ലോക്സഭയിൽ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട വിഷയം ഐ ജി എസ് ടി അഥവാ സംയോജിത ചരക്ക് സേവന നികുതി ഇനത്തിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം ലഭ്യമായിട്ടുണ്ടോ, ലഭ്യമായിട്ടില്ലെങ്കിൽ അതിനുള്ള കാരണമെന്ത് എന്ന കൃത്യമായ ചോദ്യമാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് ചോദിച്ചത്. അതിന് മറുപടിയായി ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു തർക്ക പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് 750 കോടി രൂപയുടെ ജി എസ് ടി കോമ്പൻസേഷൻ മാത്രമേ ലഭിക്കാനുള്ളൂ, മറ്റു കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല, ജി എസ് ടി കോമ്പൻസേഷൻ്റെ കാലാവധി ദീർഘിപ്പിക്കണമെന്നത് മാത്രമാണ് കേരളത്തിൻ്റെ ആവശ്യം, മറ്റു പ്രശ്നങ്ങളിലൊന്നും കേന്ദ്രവുമായി തർക്കമില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ലോക്സഭയിൽ താൻ ഉന്നയിച്ച ചോദ്യം വളരെ വ്യക്തമായിരുന്നു എന്നും കുറിപ്പിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിന് ഐ ജി എസ് ടി ഇനത്തിൽ 5000 കോടി രൂപ വരെ പ്രതിവർഷം നഷ്ടമാകുന്നു എന്ന എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശമായി കേരളത്തിലെ പ്രധാന മാധ്യമം 2023 ഫെബ്രുവരി 6 റിപ്പോർട്ട് ചെയ്തിരുന്നു. കേന്ദ്രം സംസ്ഥാനങ്ങൾക്കായി ഐ ജി എസ് ടി നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്ന് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. 2021 ജി എസ് ടി സംബന്ധിച്ച പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഇതാണ്. ഇതോടൊപ്പം 15 ധനകാര്യ കമ്മീഷൻ അനുവദിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ് പൂർണ്ണമായും നൽകാതെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നു. ഇത് സി പി എം എംഎൽഎമാരടക്കം നിരന്തരം ഉന്നയിക്കുന്ന വിഷയമാണ്. സമീപ ദിവസങ്ങളിലെ ദേശാഭിമാനി ദിനപത്രത്തിലെ പ്രധാന വാർത്തകൾ തന്നെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ജി എസ് ടി വിഹിതം നൽകുന്നതിൽ ഗുരുതരമായ വിവേചനം കേന്ദ്രം കാണിക്കുന്നുവെന്നും സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നും കുറ്റപ്പെടുത്തുന്നു. ഈ രണ്ട് കാര്യത്തിൽ വ്യക്തത വരുത്തി സംസ്ഥാനത്തിന് അർഹമായ തുക ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് സഭയിൽ നടത്തിയത്. ഐ ജി എസ് ടി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട തുക ലഭ്യമാകുന്നില്ല എന്നത് വസ്തുതയാണ്. സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നോൺ ഐ ടി സി അടക്കമുള്ള അന്തർ സംസ്ഥാന വിൽപ്പനകളിൽ കൃത്യമായി ഫയലിംഗ് നടന്നാൽ മാത്രമേ കേന്ദ്ര സർക്കാർ ഐ ജി എസ് ടി പൂളിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ തുക ലഭിക്കുകയുള്ളൂ. ഇതാണ് വസ്തുത. ഇതുകൊണ്ട് തന്നെയാണ് ഐ ജി എസ് ടി പൂളിൽ തുക അവശേഷിക്കുന്നതും അത് അഡ്ഹോക് സെറ്റിൽമെൻറ്റായി സംസ്ഥാനങ്ങൾക്ക് വീതം വച്ച് നൽകുന്നതും. ഈ ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനടക്കം ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നു എന്നതാണ് വസ്തുത. ഇതിനുള്ള ഒരു പരിഹാരം അന്തർ സംസ്ഥാന ചരക്ക് നീക്കങ്ങളുടെ ഇ വേ ബിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. കഴിഞ്ഞ 6 വർഷമായി ഫലപ്രദമായി ഈ ജോലി നിർവഹിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയില്ല. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇതിലേക്കായി 6 കോടി രൂപ മുടക്കി സ്ഥാപിച്ച എ എൻ പി ആർ ക്യാമറകൾ പ്രവർത്തനക്ഷമമല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമായാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേരളം 2017 മുതൽ 5 വർഷമായി എ ജി സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ടുകൾ നൽകുന്നില്ല എന്ന് മറുപടി നൽകിയത്. സംസ്ഥാനങ്ങൾക്ക് ജി എസ് ടി കോമ്പൻസേഷൻ ലഭിക്കുന്നതിനുള്ള കാലപരിധി ദീർഘിപ്പിക്കണമെന്ന വിഷയം ഇന്നത്തെ മൂല ചോദ്യത്തിന് മറുപടിയായി മന്ത്രിസഭയിൽ സ്പഷ്ടമായി വ്യക്തമാക്കിയതാണ്. ഇതിനുശേഷമുള്ള എൻ്റെ ഉപചോദ്യത്തിനാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മന്ത്രി മറുപടി നൽകിയത്. 14% താഴെ നികുതി വളർച്ച കൈവരിക്കാത്ത സാഹചര്യത്തിൽ 14% വരെ നികുതി വളർച്ച നേടാനാണ് ജി എസ് ടി കോമ്പൻസേഷൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത്. സംസ്ഥാനത്തെ ജി എസ് ടി വളർച്ചാ നിരക്ക് 20% കൂടുതലാണ് എന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുമ്പോൾ 14% വരെ നഷ്ടപരിഹാരം നൽകുന്ന ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നതിലെ അപ്രായോഗികത കൂടി നമ്മൾ ചിന്തിക്കണം. ജി എസ് ടി കോമ്പൻസേഷന്റെ ത്രെഷോൾഡ് അല്ലെങ്കിൽ പരിധി 14% നികുതി വരുമാനം ലഭിച്ചില്ലെങ്കിൽ ആ 14% ത്രെഷോൾഡ് അല്ലെങ്കിൽ ആ നികുതി വരുമാനം ലഭ്യമാക്കുന്നത് വരെയാണ് ജി എസ് ടി കോമ്പൻസേഷൻ. സംസ്ഥാന ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നു കേരളത്തിൽ നികുതി വരുമാന വളർച്ചാ നിരക്ക് 20% കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ജി എസ് ടി കോമ്പൻസേഷൻ സംസ്ഥാനത്തിന് ലഭിക്കുക? 14% ത്രെഷോൾഡ് എന്നിരിക്കെ 20%ത്തിലധികം സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ നികുതി വരുമാന വളർച്ച കൈവരിച്ചു, ജി എസ് ടി വരുമാന വളർച്ച കൈവരിച്ചു എന്ന് സംസ്ഥാന ഗവൺമെൻറ് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് ജി എസ് ടി കോമ്പൻസേഷൻ നമുക്ക് ലഭിക്കാൻ അവകാശമുണ്ടാകുക?
ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ജി എസ് ടിയിൽ നമുക്ക് 30% വഴി വളർച്ച നേടാൻ സാധിക്കും. ഇതാണ് വസ്തുത. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ഇതേ അഭിപ്രായം നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളം ഇതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഇതിനായി ഓഡിറ്റ്, എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ് അടക്കമുള്ളവ ശക്തമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രേമചന്ദ്രൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വരെ പറഞ്ഞിരുന്നത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അർഹതപ്പെട്ട നികുതി വിഹിതം, ജി എസ് ടി നികുതി വിഹിതം ലഭിക്കാത്തതിന്റെ പേരിൽ ബോധപൂർവമായി സംസ്ഥാനത്തെ ഞെരുക്കിക്കൊല്ലുന്നുവെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ അട്ടിമറിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവം സ്വീകരിക്കുന്ന നടപടിയാണ് എന്നാണ് സി പി എം നേതാക്കളും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഇന്നലെ വരെ പറഞ്ഞതെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മറുപടി വന്നതിന് ശേഷം നില മാറി. കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് അർഹമായ വിഹിതം നേടിയെടുക്കുന്നതിൽ ശക്തമായ ഇടപെടൽ എം പി എന്ന നിലയിൽ ഇനിയും തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രേമചന്ദ്രൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.